Hi friends, welcome to Smart and Very Smart. വ്ളോഗ് വീഡിയോ ആണ്, ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആണ്. അപ്പൊ ഞാനിപ്പോ കാറിലാണുള്ളത്, മമ്മ ഡ്രൈവിംഗ് ആണ്. ഒരു ഹായ് പറയണ്ട പറയണ്ട. ഓക്കെ, അപ്പം ഇപ്പോ എത്ര മണിക്കാണാവോ? അപ്പൊ ഞങ്ങള് ഇപ്പൊ 5 മണിയാം. ഓക്കെ, അപ്പൊ ഞാൻ പുറത്തു പോകുന്നത് ഒരു 2 ടോപ്പൊക്കെ എടുക്കാനുണ്ട്. അതാർക്കാന്നൊക്കെ ഞാൻ അവസാനം നിങ്ങൾ പിന്നെ പറയാം. അയ്യോ, ഞാൻ മാസ്ക് എടുത്തില്ല. പോയി മാസ്ക് എടുത്തിട്ട് വരാൻ പോകുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ ട്രെൻഡ്സിലാണ് കയറാൻ പോകുന്നത്. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഒരു 3-4 ആഴ്ച ഉണ്ടാവില്ലേ? ആ, അപ്പോൾ കുറച്ചായിട്ടുള്ളൂ തുടങ്ങിയിട്ടും. അപ്പം അവിടെ പോകണം, അവിടെ പോവാണ് മെയിനായിട്ട്. പിന്നെ എനിക്ക് മറ്റേ നമ്മളെ ബുക്ക് ലാൻഡിൽ കയറണം. അത് കഴിഞ്ഞിട്ട് ഉള്ള ഫാൻസി ഷോപ്പിലും കയറണം. അവിടെയൊക്കെ തന്നെ കയറാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ബൈ. ആ പുണ്ണികളെ അവിടെ ക്ലാസ്സിലാണ്. അവരെ തറവാട്ടിലാക്കിയിട്ടുണ്ട്. അവരവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് അതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ക്ലാസ്സും. അപ്പം എന്താ, നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അതേ എത്തിയിട്ടാ എത്തി. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്താണ്. ഒരു 2-3 മിനിറ്റിൻ്റെ ഒക്കെ ഒരു ഇതുള്ളോ. അതെ, ഇതാണ്. അപ്പം ഞാൻ ട്രെൻഡ്സിലാണ് കേട്ടോ, പറഞ്ഞല്ലോ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കയറി. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അമ്മ മുമ്പ് ഒരു വട്ടം പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. സോ ഇറങ്ങട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ട്രെൻഡ്സിലെത്തിയിട്ട് ഇതാണ്. സത്യം പറഞ്ഞത് എറണാകുളത്തും അവിടേക്കായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എടുത്താണ് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 2-3 വീക്സേ ആയിട്ടുള്ളൂ അതിൻ്റെ പണി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇറങ്ങുകയാണ്. അമ്മ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റിയിടുകയാണ് വണ്ടി. പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മളെ സ്റ്റാൻഡ് കേട്ടോ. അതിൽ ഞാൻ ആദ്യം വെച്ച് വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പോൾ എന്താ, അപ്പോൾ അപ്പോൾ നമ്മളത് എന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എൻ്റെ ഫേസ് കാണാം. അപ്പോൾ ഇറങ്ങാം കേട്ടോ. കാരണം 2 ടോപ്പ് എടുക്കണമെങ്കിലും നമുക്കൊരു പ്രത്യേക എക്സൈറ്റ്മെൻ്റ് അല്ലെ ഇങ്ങനെയൊക്കെ സ്ഥലത്ത് വരുമ്പോൾ. സോ കയറട്ടെ, അമ്മ ഇങ്ങോട്ട് വന്നിട്ട് കയറാം. അപ്പോൾ ഇത് ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആസ് ഓൾവേസ് എല്ലാം ഷോപ്സിലുള്ള പോലെ പുഷ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുഷ് എന്നാക്കിയിട്ട് ഇങ്ങോട്ട് കയറി. അപ്പോൾ അവിടെ സൈഡിലൊരു സെക്യൂരിറ്റി പോലത്തെ ഉണ്ടോ. നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ മേടിച്ച ഐറ്റംസിൻ്റെ ബില്ല് കൊടുത്തിട്ടും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ലേഡീസിൻ്റെയും വുമൻസിൻ്റെ ഒക്കെ ഡ്രസ്സാണ്. സെക്കൻഡ് ഫ്ലോറിലാണ് കിഡ്സിൻ്റെ. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. സെക്കൻഡ് ഫ്ലോറാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ സ്റ്റെപ്സാണ് കയറുന്നത്. അവിടെയാണ് കിഡ്സിൻ്റെ. ഞാൻ എത്രത്തോളം ഓൺ വോയിസ് സംസാരിക്കുന്നു എനിക്കറിയില്ല. കാരണം ചെറുതായിട്ട് ഒരു മ്യൂസിക് ഉണ്ട്, ചിലപ്പോൾ കോപ്പറേറ്റ് വരും. അപ്പോൾ ഇതേ ഞങ്ങൾ കയറി, സെക്കൻഡ് ഫ്ലോറിലെത്തിയിട്ട് കയറാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. അല്ലാണ്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യില്ലേ ഓരോന്ന്. നമ്മൾ കല്യാൺ സിൽക്ക് അങ്ങനത്തെ ഓരോ സ്ഥലത്തേക്കൊക്കെ പോയാൽ ഓരോരുത്തർ സെയിൽസ് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് എടുത്തില്ല ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ചൂസ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യാറും. നല്ല അടിപൊളി എന്ന് വെച്ചാൽ കിഡിലൻ കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾക്ക്, ന്യൂബോൺ ഇല്ല കേട്ടോ, ന്യൂബോൺ ബേബികൾക്കില്ല. ഒരു 5-6 വയസ്സ് മുതലുള്ളവർക്കൊക്കെയാണ് സ്റ്റാർട്ടിങ്. ഞാൻ കണ്ടത് കേട്ടോ, പല മോഡൽസും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ടോപ്സിൽ തന്നെയാണ് നോക്കിയത്. ടോപ്സിൽ ഫസ്റ്റ് സെക്ഷനിലാണ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ എടുത്തത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബ്ലാക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് അത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് 399 ആണ് റേറ്റ്. ഞങ്ങളെടുത്ത എല്ലാ ഡ്രസ്സിനും 400 ആണ് റേറ്റ്. അപ്പം ആ ഒരു റേഞ്ചിലുള്ള നോക്കിയതല്ല, പക്ഷെ കിട്ടിയപ്പോൾ അങ്ങനെ ഇട്ടാണ് വന്നത്. പിന്നെ ഇത് കിഡ്സിൻ്റെ. ഇവിടുന്ന് ഞാൻ ഉണ്ണികൾക്ക് ടോപ്പും പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഞാൻ പിടിച്ചേക്കുന്ന ഡ്രസ്സില്ലേ, അതിന് 899 ആണ്. ഇച്ചിരി റേറ്റ് ഉണ്ട്, ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഇച്ചിരി റേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പൈസ കൊടുക്കണേലുള്ള എന്തായാലും ഉണ്ട് കേട്ടോ, അങ്ങനത്തെ മോഡൽസൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാവരും കാണിച്ചു തരുന്നുണ്ട്. ഇത് ഞാൻ എടുക്കണോ വേണ്ടി വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ നൂസൂന് എടുത്തു കേട്ടോ, പറഞ്ഞല്ലോ നൂസൂന് എടുക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ നൂസൂന് എടുത്ത പോലത്തെ എനിക്കും മാച്ചിങ് ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് ഇട്ടു. ടോപ്പും ഒക്കെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഒരു ബാഗിലൊക്കെയാണ് കേട്ടോ, അവിടെ മറ്റേ കാർഡ് ബാസ്ക്കറ്റ് നല്ലൊരു ട്രെൻഡ്സ് എന്നുള്ള ബാഗൊക്കെയാണ്. അതിലാണ് ഡ്രസ്സൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. പിന്നെ ചിലതിന് ഡിസ്കൗണ്ട് വർക്കാവും എന്നൊക്കെ പറഞ്ഞു. ഡിസ്കൗണ്ട് കൂപ്പണോ? കൂപ്പൺ. അപ്പം ഞങ്ങൾ നോക്കിയിട്ട് പറയാം കേട്ടോ.
അപ്പോൾ ഞങ്ങളതൊക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നൊസിന് പോലെ മാച്ചിങ് ആയിട്ട് എടുക്കാൻ വേണ്ടി അത് എടുത്ത് ഞാൻ ഇട്ടു നോക്കിയപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല എനിക്ക്, എനിക്കൊരു മാച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് വേറെ തന്നെ എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ബില്ലിങ്ങിനായിട്ട് ഇവിടേക്ക് വന്ന് എടുക്കണം. പിന്നെ സൈഡിൽ കുറച്ച് ഇങ്ങനെ ആക്സസറീസ് ഒക്കെ പോലത്തെ ഉണ്ട്, ബോഡി സ്പ്രേ. അത് നമുക്ക് ടെസ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ, നെയിൽ പോളിഷ്, നമ്മളെ മെൻസിൻ്റെ ടവിൽ, നെയിൽ പോളിഷ് റിമൂവർ, അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഈ നെയിൽ പോളിഷുകളൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, മേടിക്കൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ഒരു ചേച്ചിക്ക് ഇങ്ങനെ ബിൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് കേട്ടു, ആക്സസറീസ് എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് കേട്ടു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം എടുത്തില്ല. പിന്നെ ഇവിടെ ലിപ് ബാംസ് ഉണ്ട്, 99 rupees ആണ് ലിപ് ബാംസിനും. വലിയ കളക്ഷനൊന്നുമില്ല. പിന്നെ കാജൽ, മെൻസിൻ്റെ ടവൽസ്, പിന്നെ ഇത് ടെസ്റ്റർ ഉണ്ട് കേട്ടോ, ഈ ബോഡി സ്പ്രേ ടെസ്റ്റർ ഉണ്ട്, അതൊരു പ്ലസ് പോയിൻ്റാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എടുക്കാം, നമുക്ക് മേത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. ഞാൻ ബ്ലൂ കളറൊക്കെ കണ്ടു കേട്ടോ, നല്ല രസമായിട്ടുള്ള പർപ്പിൾ നെയിൽ പോളിഷൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇനാമൽ, നെയിൽ പ്രൈമർ എന്നാൽ നെയിൽ ഇനാമലാണ് മാറ്റായിട്ടുള്ളത്, അതുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച്, അത് വലിയ ബോട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിവിടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ, വുമൻസിൻ്റെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ കറങ്ങി നടന്നത് ഒക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ്. പിന്നെ ഞാൻ കണ്ണാടി മുമ്പിൽ വെച്ചിട്ടുള്ള കുറേ പോപ്പറങ്ങൾ ഇവിടെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിലല്ല കാറിലെത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ബൈ. അപ്പോൾ ഇത് ഞങ്ങൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബില്ല് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കാറായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇത് ഇവിടുത്തെ അവസ്ഥയാണ് കേട്ടോ, ഈ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് വെള്ളമുണ്ട്. അത് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചാണ്, അതൊക്കെ തന്നെയുള്ളു. ഇനിയിപ്പോൾ ബുക്ക് ലാൻഡിലേക്കാണ് ഞങ്ങൾ നേരെ പോയിട്ട് ഒരു ബുക്ക് പാഡ് മേടിക്കുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കാർ വെച്ചിട്ട് കാണാം. സോ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതേ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനിവിടെ അവസാനത്തിനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ അടയ്ക്കാൻ നടക്കണം പറഞ്ഞില്ലേ, ഫൈനലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫോണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഇനിയിപ്പോൾ പോകുന്നുണ്ടോ ബുക്ക് ലാൻഡിലേക്ക്? പോകുന്നുണ്ടോ? പറ്റുകയാണെങ്കിൽ പോകും. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ് 200 ആണ് കിഡ്സിൻ്റെ, സ്റ്റാർട്ടിങ് 200 ആണ്, 199 ആണ്. ഇവിടെയാ ഫ്രണ്ട്സ്, നമ്മളിതേ ഇപ്പോൾ ബുക്ക് ലാൻഡിലേക്കാണ് കയറുന്നത്. ഇതേ ബുക്ക് ലാൻഡ് എത്തിയിട്ടോ. സോ ഞാൻ ഒരു ബുക്ക് പാഡ് മാത്രമേ മേടിക്കാനുള്ളൂ. സോ ഞാൻ അതേ എത്തി. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അമ്മ ഇറങ്ങിയിട്ട് ബുക്ക് ലാൻഡിൽ നിന്ന് ഒരു ഇത് മേടിച്ചു. അപ്പോൾ സ്പൈറൽ എന്ന നോട്ട് പാഡ് 35 rupees ആയുള്ളൂ, കുഞ്ഞിതാട്ടോ. അപ്പോൾ അതാണ് മേടിച്ചത്, അത് മാത്രമേ മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ മാമൻ്റെ അവിടെ ആണ് ഉള്ളത്. അവിടെ എന്തോ ഒരാവശ്യം ഉണ്ട് അമ്മയ്ക്ക്, എനിക്കറിയില്ല. അപ്പോൾ അതിനു വേണ്ടി മേടിക്കാൻ വന്നിട്ട് ഇറങ്ങണമൊന്നുമില്ല കേട്ടോ. ഓ, ഞാൻ അവിടെ നിന്ന് മാസ്കേ തൊട്ടിട്ടില്ല, നല്ലോണം ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല മഴ ഉണ്ടാകുന്ന അർത്ഥം, നല്ല മഴ നല്ല മഴ ഉണ്ടാകുന്നു ഞങ്ങൾ ഇറങ്ങണായിരുന്നു ട്രെൻസ് നിന്ന്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉണ്ണികൾ ഭയങ്കര വെയിറ്റിംഗ് ഇരിക്കുന്നതൊക്കെ വേടിച്ചത് കാണാൻ വേണ്ടിയിട്ട്. വാങ്ങിച്ചിട്ടില്ല, ആ ഏ രീതിയിലൊന്നും വേടിച്ചിട്ടില്ല. ഷോപ്പിംഗ് ദിവസം പക്ഷെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കിഡിലും കളക്ഷൻ ആയിരുന്നു. റേറ്റിനുള്ള കളക്ഷൻ ഉണ്ടല്ലേ, റേറ്റുള്ളത് ഉണ്ട്. എന്തായാലും കിഡ്സിന്റെ ഇപ്പൊ നല്ല രസമുള്ളൂ, നമ്മളെ മീഷോയിലൊക്കെ ഉള്ള അതേ സംഭവങ്ങൾ. പലാസോ സെറ്റുകളൊക്കെ ഒരുപാട്, എനിക്ക് എന്റെ ഏജിനും ഉണ്ണികളുടെ ഏജിനൊക്കെ ഉള്ള പലാസോകളൊക്കെ ഉണ്ട് കേട്ടോ, 400-300 റേഞ്ചിലൊക്കെ ആയിട്ട്. ഞങ്ങൾ ഇവിടുത്തെ മെയിൻ എല്ലാത്തിന്റെ ഓൾമോസ്റ്റ് 300 ആണ് കേട്ടോ, ഒരു ടോപ്പ് ആ എനിക്ക് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട്, അതിന് മാത്രം 300 ഉള്ളൂ, ബാക്കിയുള്ളൊക്കെ 400 റേഞ്ച് തന്നെയല്ലേ എല്ലാതും. നല്ല കളർഫുള്ള കളർഫുൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്, കളക്ഷനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ പ്രൊഡക്റ്റിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഞാൻ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യാണ്ട് തന്നെ ടോട്ടലായിട്ടാണ് കാണിച്ചു തരുന്നത്. പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, പ്രൊമോഷനൊന്നും അല്ല, ജസ്റ്റ് നമ്മൾ തന്നെ പൈസ ചിലവാക്കി ചെയ്യുന്ന കേട്ടോ, ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷനൊന്നും അല്ലേ. ഇവിടെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതാണ് അവിടേക്ക് പോയത്. പിന്നെ നമ്മൾ ഫാൻസി ഷോപ്പിൽ കയറാൻ പറ്റിയില്ല, സ്ലേഡൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഇത് മേടിച്ചു എന്തോ ബുക്ക് ലാൻഡ്, അത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെ വീട്ടിലെത്തി, അങ്ങനെ ഉണ്ണികളൊക്കെ ഞാൻ കാണിച്ചു തരാം.
എത്തിയിട്ട് അയ്യോ നല്ല ഇരുട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ് നമ്മളിതേ വീട്ടിലെത്തി. അപ്പം ഞാൻ എന്തൊക്കെ മേടിച്ചെന്ന് കാണിച്ചു തരാം. ഇനി അത് കാണിച്ചിരുന്നു കാണിച്ചു തന്നില്ല എന്ന് ആരും പറയരുത് കേട്ടോ. സോ ഇതാണ് ഈ ട്രെൻഡിങ്ങൊന്നും ചെയ്തിട്ടില്ല അല്ലേ. സോ ഇതാണ് കവർ. കവറൊന്നും ശ്രദ്ധിച്ചില്ല. ആൻഡ് ഇങ്ങനത്തെ പേപ്പർ കവർ ആകുമ്പോൾ എക്സ്ട്രാ 5 rupees ഉണ്ട് കേട്ടോ. ഈ ഒരു കവറിന് എക്സ്ട്രാ 5 rupees ഉണ്ട്. ഓക്കെ എനിവേ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആ കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം നൂസൂനാണ് ഞങ്ങൾ സത്യത്തിൽ മെയിനായിട്ട് ഷോപ്പിങ്ങിന് പോയത് കേട്ടോ. നൂസൂന് വേണ്ടി ഡ്രസ്സ് ദുബായിക്ക് അയച്ചു കൊടുക്കാനായിട്ട്. ഇതാണ് ഫസ്റ്റ് ടോപ്പ്. ഇവിടെ സൈസ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ സ്മോൾ. അപ്പം ഞാൻ ഇതുപോലത്തെ തന്നെ എനിക്കും എടുക്കാലോ വെച്ചിട്ട് നോക്കിയപ്പം എനിക്കിട്ടപ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ. ഇട്ട് ട്രയൽ റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഇട്ടപ്പോൾ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ആൻഡ് ഇത് നൂസൂന് കേട്ടോ. രസമല്ലേ. നല്ല രസമായിട്ടുള്ള വർക്കൊക്കെ വന്നിട്ട് എക്സ്ട്രാ സ്മോൾ ആണ്. ആൻഡ് റേറ്റ് 399 ആണ്. 400 നല്ലതാണ് കേട്ടോ. കുഴപ്പമില്ല. റേറ്റിനുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് പറയും. അടുത്ത നൂസൂന് തന്നെ ഉണ്ട് ടോപ്പ്. ഇത് നല്ല സുഖമുള്ള ടോപ്പാട്ടോ. നല്ല ഭംഗിയുള്ള ടോപ്പ്. മേടിച്ചല്ലേ എൻ്റെ ഫേവറേറ്റിൽ ഒന്നാണ്. ഇത് നോർമലായിട്ടുള്ള ഒരു പ്ലെയിൻ ടോപ്പ്. അതിൽ കുറച്ച് കുറച്ച് വർക്കൊക്കെ വന്നിട്ട് നല്ല രസമില്ല. നല്ല കാഷ്വൽ ആയിട്ടുള്ള വെറ്റ ഡ്രസ്സാണ്. ഇതിനും 399 ആണ് കേട്ടോ. 400 സൂപ്പർ സൂപ്പർ. അപ്പം അടുത്തത് എനിക്ക് ഞാൻ മേടിച്ചതാണ്. അടിപൊളി 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 ടോപ്പാണ്. ഇത് സൂപ്പർ ടോപ്പ് ഗൈസ്. അവിടെ ബ്ലൂ ഒക്കെ ഞാൻ നോക്കി. ബ്ലൂ നോക്കിയപ്പോൾ നമ്മളുടെ ബോയ്സിനൊക്കെ ഇടുന്ന ടൈപ്പ് മോഡലാണ്. ഇങ്ങനെ വര വര. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. അമ്മ പറഞ്ഞു ഇത്രയും ഇവർക്കൊക്കെ എടുത്ത സ്ഥിതിക്ക് ഞാൻ എടുത്തോ. ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന്. പക്ഷേ അമ്മ എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കണ്ടെന്ന് വെച്ചില്ല. ഇത് 13-14 ആണ് കേട്ടോ. പർപ്പിൾ കളറാണ്. ബ്ലൂ ഞാൻ നോക്കിയിട്ട് പറഞ്ഞില്ലേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പർപ്പിൾ എടുത്ത്. നല്ല രസം. കളർഫുള്ളായിട്ടുള്ള റെയിൻബോസ്. ആൻഡ് ഇതും ഇത് മറ്റേതിനെക്കാട്ടി റേറ്റ് കുറവായിട്ട്. ഇത്രയും വർക്ക് ഉണ്ടെങ്കിലും റേറ്റ് കുറവാണ്. 340-350 ഉള്ളൂ കേട്ടോ. മറ്റേതിന് 400 ഉണ്ടായിരുന്നു. ഓക്കെ ഇത് 13-14 ആണ്. ബട്ട് ഇതാണ് എനിക്ക് കൊള്ളുക. ഏജൊക്കെ കൊടുത്തെങ്കിലും എനിക്ക് കൊള്ളുക എന്നൊക്കെ. പിന്നെ ഉണ്ണികൾക്ക് വേണ്ടി എടുത്തു. ഞാൻ ഡ്രസ്സ് ഇങ്ങനെ തരാം. രണ്ടും കൂടെ എറിഞ്ഞു. താങ്ക് യു. അടുത്തത് ഓ താങ്ക് യു. ഓക്കെ അപ്പോൾ ഇത് ഉണ്ണികൾക്ക് വേണ്ടി എടുത്താണ്. ഉണ്ണികൾക്ക് നെർസിന് നീലിന് വേണ്ടിയിട്ട്. ഇതൊരു ടോപ്പ് ഒരാൾക്ക് കേട്ടോ. കറക്റ്റാണ്. കുറച്ച് ഒരു പൊടിക്ക് ലൂസുണ്ട്. പക്ഷേ ലൂസിലാണ് ഭംഗി. ഇതിന് 299 ആണ് റേറ്റ് ഒരെണ്ണത്തിന്. ഇതേപോലത്തെ വേറെ സെയിം എടുത്തു. സെയിം ഏജ് തന്നെ സെയിം സൈസ് തന്നെ. ഒരു വ്യത്യാസം വരുത്തിയില്ല. അതന്നെ കണ്ടോ. അതന്നെ എടുത്തു. 2 അങ്ങനെ എടുത്തു. 299 ആണ്. പിന്നെ പാൻറ്റും. അത് അതിൻ്റെ സെറ്റൊന്നല്ല. അത് ഞങ്ങൾ വേറെ നോക്കിയിട്ട് എടുത്താണ്. പോണ നേരത്ത് നീല് പ്രത്യേകം പറഞ്ഞാൽ ഒരു പാൻറ്റ് എടുക്കട്ടോ വരണ്ടായിരുന്നതുകൊണ്ട് പാൻറ്റും ടോപ്പും എടുത്തു. ഇതൊരു കളർഫുൾ ആയിട്ടുള്ള ആട്ടോ. ബ്ലൂവിൽ വന്നിട്ടുള്ളത്. ഇതിന് എത്രയായിരുന്നു റേറ്റ്? ഇതിനും 200+ ഉള്ളൂ. ആ അതെ അതെ. ഇവിടെ വരുന്നു. 299 അല്ലേ കേട്ടോ. ഇങ്ങനത്തെ അതേപോലത്തെ ഒരു ടോപ്പ് പാൻറ്റും എടുത്തു. നീല് വന്ന് എത്തിച്ചു വെക്കണോ. വേറൊരു പാൻറ്റും കൂടെ എടുത്തു. സെയിം തന്നെ കേട്ടോ. അവർ ട്വിൻസ് ആയിട്ടാണ് എപ്പോഴും സെയിം ആയിട്ടുള്ള നോക്കിയിരിക്കണം. സത്യം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ. ഇതിൻ്റെ ഏജ് 9-10 ആണ്. ഇതിലേക്ക് ശരിക്കും 8 വയസ്സായിട്ടുള്ളത്. 9-10 ആണ്. പക്ഷേ സൈസ് വൈസ് ഐ മീൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് അവർക്ക് കൊള്ളുക. ഇട്ട് നോക്കിയിട്ട് വന്നിട്ട് കറക്റ്റാണ്. എത്ര ഉള്ളൂ? നമ്മൾ കഴിഞ്ഞു. നമ്മളെ കവർ കഴിഞ്ഞു. സോ ഇനി നമുക്ക് അടുത്ത എന്താ നോക്കാം. അടുത്തത് ഒരു ബുക്ക് പാഡാണ്. ഇത് എൻ്റെ സ്കൂളിലത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ഞാൻ മേടിച്ച ഒരു ബുക്ക് പാഡാണ്. പ്രീമിയം സ്പൈറൽ പാഡ്. ഓക്കെ ഇതിന് 35 rupees ആയിട്ടുള്ളൂ. നോർമൽ വൺ. ഇതിൻ്റെ കുറച്ചുകൂടെ പരന്ന എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ അത് തീർന്നുകൊണ്ട് ഞാനിത് എടുത്തു. പാഡ് മസ്റ്റാണ്. കാരണം നമ്മൾ സ്കിറ്റൊക്കെ ചെയ്യുമ്പം ഇതിലാണ് ഇങ്ങനത്തെ ബുക്കിലാണ് ഞാൻ എഴുതാറ്. ഞാൻ ലം എഴുതാറ്. പിന്നെ എന്തായിരുന്നു മേടിച്ചത്? പിന്നെ ഒന്നും മേടിച്ചിട്ടില്ല. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇത്രയും നമ്മൾ മേടിച്ചത്. പിന്നെ നമുക്ക് ടോട്ടലൊന്നും എനിക്ക് ഓർമ്മില്ല. 400 rupees ഞങ്ങൾക്ക് ഓഫ് കിട്ടി. കൈയെടുക്കേ ഓർക്കാം. യാ ഞങ്ങൾക്ക് 400 rupees ഞങ്ങൾക്ക് 400 rupees ഡിസ്കൗണ്ട് കിട്ടി. നല്ല കാര്യം. ഏതിനാണെന്ന് വെച്ചാൽ ഒറ്റ സെറ്റിൽ നിന്ന് തന്നെ 2 എടുക്കുമ്പോൾ അങ്ങനെ. ഇതാ ഇതിന് ഡബിളായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇതിന് 200 rupees ഓഫ് കിട്ടി. പിന്നെ ഇതാ ഇതിനോ മറ്റോ 100 rupees 2 കിട്ടി. സോ അങ്ങനെയായിരുന്നു.
സോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ്, സൂപ്പർ 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 കളക്ഷനാണ്. ഞാൻ വണ്ടി വെച്ച് തന്നെ പറഞ്ഞത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ഇന്ന് പൈസ കൊടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ ഇത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താണ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആടുള്ള ഓപ്ഷൻ കൊടുത്താലാണ് ചേച്ചി ഞാൻ എടുത്ത വീഡിയോസ് ഇപ്പോൾ ഒക്കെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ. ബൈ ബൈ പറയുമ്പോൾ വന്നു അല്ലേ.